സ്ക്രാച്ചിൽ ഗെയിമോ ആനിമേഷനോ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ചില ബ്ലോക്കുകൾ നമുക്ക് ഈ ഒരു ഫുട്ബോൾ കോച്ച് എന്ന് പറയുന്ന ഒരു ചെറിയ ആനിമേഷനിലൂടെ അല്ലെങ്കിൽ ഗെയിമിലൂടെ പരിചയപ്പെടാം. ഇവിടെ നടക്കുന്ന പ്രവർത്തനമൊന്ന് സൂക്ഷിച്ച് നോക്കുക. ഇവിടെ ഈ ബോൾ കോച്ചിൻ്റെ അടുത്ത് നിന്ന് ഒന്നാമത്തെ പ്ലെയറിനടുത്തേക്ക് എത്തി തിരിച്ചു വരുന്നു, രണ്ടാമത്തെ പ്ലെയറിനടുത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിങ്ങനെ ആവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് ഈ ബ്ലോക്കുകളൊന്ന് നോക്കുക. ഈ ബ്ലോക്കിൽ എപ്പോഴും നമുക്കറിയാം, ഈ ഓരോ തവണ പ്ലെയറിനടുത്ത് എത്തുമ്പോഴും ബോള് ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നതാണ് ദാ ഇവിടെ ഗോ ടു എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എവിടെയാണോ നമുക്ക് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ബോൾ വയ്ക്കേണ്ടത്, അവിടെ കൊണ്ട് വച്ചതിന് ശേഷം അതിൻ്റെ എക്സ് വൈ പൊസിഷൻ എടുത്ത് ഇവിടെ അങ്ങ് കൊടുത്താൽ മതി. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്പ്രൈറ്റ് അവിടെ തന്നെ ചെന്ന് നിൽക്കും. ഇനി അടുത്തത്, ഈ ഗെയിം ഇങ്ങനെ എപ്പോഴും ആവർത്തിക്കുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഫോറെവർ ബ്ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് അണ്ടിൽ എന്ന് പറയുന്ന ഒരു കൺട്രോൾ ബ്ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്ലെയറിനെ ടച്ച് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, പോയിൻറ്സ് ടുവേർഡ്സ് പ്ലെയർ വൺ. ഈ ബോള് പ്ലെയർ വണ്ണിന് നേരെ പോയിൻ്റ് ചെയ്യുന്നു. അതെവിടെയാണ് കിടക്കുന്നത്, ഇവിടെയാണ് കിടക്കുന്ന പോയിൻറ്റ് ടുവേർഡ്സ് പ്ലെയർ വൺ എന്ന് പറയുന്ന ബ്ലോക്ക്. അതിനുശേഷം അവിടെ എത്തി ടച്ച് ചെയ്ത് കഴിയുമ്പോൾ, പ്ലെയർ വണ്ണിനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതെവിടെയായിരിക്കും, നമുക്ക് അത് സെൻസിങ്ങിൽ നിന്നാണ് എടുക്കേണ്ടത്. ടച്ചിങ് പ്ലെയർ വൺ എന്ന് പറയുന്നത് സെൻസിങ്ങിൽ നിന്നാണ്. അപ്പോൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ടെൻ സ്റ്റെപ്സ് എന്നുള്ളത്, നമുക്ക് മോഷനിൽ നിന്നും മൂവ് ടെൻ സ്റ്റെപ്സ് എന്നുള്ളത് കൊടുക്കുന്നു. പിന്നീട് എന്താണ് ചെയ്യുന്നത്, ഇത് ഗ്ലൈഡ് ചെയ്താണ് വരുന്നത്, ഇങ്ങനെ വേഗത്തിൽ വരുന്ന ഇങ്ങനെ ഗ്ലൈഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ആ ഗ്ലൈഡ് ചെയ്യുന്നു എന്നുള്ളതിന് എടുത്ത് കൊടുക്കുക, ഗ്ലൈഡ് ചെയ്യുക. ഇത് എല്ലാത്തിലേക്കും, പ്ലെയർ വണ്ണിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ കോപ്പി എടുത്ത് പ്ലെയർ ടു, പ്ലെയർ ത്രീ, പ്ലെയർ ഫോർ, ഇങ്ങനെയാണ് ഈ ബ്ലോക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ പ്ലെയറിൽ എന്ത് മാറ്റമാണ് വരുന്നത് ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. എന്ത് മാറ്റമാണ് വരുന്നത്, കാല് അനങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ കാലിൻ്റെ അനക്കം കാണിക്കുന്നുണ്ടല്ലേ, ഫോർ അവർ. അപ്പോൾ അതെന്താ ചെയ്യുന്നത്, ഇഫ് ടച്ചിങ് ബോൾ സോസർ, ഈ ബോളിലേക്ക് ടച്ച് ചെയ്യുകയാണെങ്കിൽ പ്ലെയർ എന്ത് ചെയ്യുന്നു, സ്വിച്ച് കോസ്റ്റ്യൂം ടു പ്ലെയർ പോസ് വൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കോസ്റ്റ്യൂം ഉണ്ട്. കോസ്റ്റ്യൂം എവിടെയാ കാണുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ്യൂം കാണാൻ കഴിയും, രണ്ട് കോസ്റ്റ്യൂമുകൾ. അപ്പോൾ ഈ കോസ്റ്റ്യൂമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ഈ ചലനം നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഈ ചിത്രത്തിലൊന്ന് നോക്കുക, ഒന്നാമത്തതിൽ നോക്കിയപ്പോൾ ആ കുട്ടി അങ്ങനെ തന്നെ നിൽപ്പുണ്ട്, രണ്ടാമത്തെ കോസ്റ്റ്യൂമിലോട്ട് ചേഞ്ച് ചെയ്തപ്പോൾ കാല് മടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സ്വിച്ച് കോസ്റ്റ്യൂം ടു പ്ലെയർ പോസ് ടു. അതുപോലെ തന്നെ ഇനി അഥവാ ബോളിൽ തൊട്ടില്ലെങ്കിൽ പ്ലെയർ പോസ് വണ്ണിൽ നിൽക്കുക എന്നുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഗെയിം ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാനായി ആദ്യം നമുക്ക് ഇവൻസിൽ നിന്നും ഏതെങ്കിലും ബ്ലോക്കുകൾ എടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ചേറെ ബ്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറയുന്നത് എടുക്കാം. ഇനി ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബോൾ എവിടെ നിൽക്കണം അത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ മോഷൻ, അതെവിടെയാണ് അതിൻ്റെ സ്ഥാനം, മോഷനിൽ നിന്ന് എൻ്റെ എക്സ് വൈ പൊസിഷൻ എവിടെയാണെന്ന് ഇതാ കാണിച്ചിട്ടുണ്ട്. അതായത് ഇതാണ്, അതിനെടുത്തിവിടെ കൊടുക്കുക. അപ്പോൾ ഇനി ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബോൾ എവിടെ വരും, ഈ എക്സ് വൈ പൊസിഷൻ എവിടെയാണോ അവിടെ എത്തും. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ഈ ബോൾ നീങ്ങി ഈ പ്ലെയറിൻ്റെ നേരെ പോകണം. അപ്പോൾ നേരെ പോകുക എന്നുള്ളത് എവിടെയാണ് കിടക്കുന്നത്, പോയിൻറ്റ് ടുവേർഡ്സ് എന്നുള്ള ഈ ഒരു ബ്ലോക്കാണ്. അതിൽ പ്ലെയർ വണ്ണിന് നേരെയാണ് പോകേണ്ടത്. പ്ലെയർ വണ്ണിന് നേരെ പോയി കഴിയുമ്പോൾ ഈ ബോൾ വന്ന് പ്ലെയർ വണ്ണിനെ ടച്ച് ചെയ്യും. നമ്മൾ സെൻസ് ചെയ്യുക, സെൻസിങ്ങിനകത്ത് ഈ ടച്ചിങ് എന്നുള്ള ബ്ലോക്കാണ്. ടച്ചിങ് എന്ത്, ആരെയാണ് ടച്ച് ചെയ്യുന്നത്, പ്ലെയർ വണ്ണിനെ ടച്ച് ചെയ്യും. പ്ലെയർ വണ്ണിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ എന്ത് ചെയ്യണം, തിരിച്ചു വരണം, ഗ്ലൈഡ് ചെയ്ത് അത് തിരിച്ചു വരണം. എങ്ങോട്ടാണ് വരേണ്ടത്, ഇങ്ങോട്ട് തന്നെയാണ് തിരിച്ചു വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോഷനിൽ നിന്നും ഗ്ലൈഡ് എന്ന് പറയുന്ന ഇതുകൂടെ എടുത്ത് ഇവിടെ വയ്ക്കാം. ഇനി ഇതിനെ ഒന്ന് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാനായിട്ട് ഈ ആക്ഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്ലോക്ക് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിപ്പീറ്റ് എന്ന് പറയുന്ന ഇത് റിപ്പീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് എന്നുള്ള ഒരു ബ്ലോക്ക് എടുക്കാം. റിപ്പീറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, റിപ്പീറ്റ് ചെയ്യുന്നത് അണ്ടിൽ പ്ലെയർ വൺ ടച്ചിങ് പ്ലെയർ വൺ, പ്ലെയർ വണ്ണിനെ തൊടുന്നത് വരെയും ഏത് ആക്ഷൻ റിപ്പീറ്റ് ചെയ്യണം, പോയിൻറ്റ് വേഴ്സ് പ്ലെയർ വൺ, പ്ലെയർ വണ്ണിന് നേരെ പോകുക എന്ന് പറയുന്ന ആക്ഷൻ റിപ്പീറ്റ് ചെയ്യണം.
മാത്രമല്ല അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം, ഗ്ലൈഡ് ചെയ്ത് തിരിച്ചു വരണം. പക്ഷേ ഇത് മൂവും കൂടെ ചെയ്യണം. മൂവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ മൂവ് 10 steps എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കാം. 10 step മൂവ് ചെയ്യുന്നു. ഇനി നമുക്കിതിനെ ഇവിടെ ഒന്ന് കൊടുത്തിട്ട് ഇത് എപ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് 4 hour ബ്ലോക്കിനകത്താണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ 4 players ഇതേ കാര്യം തന്നെ ആവർത്തിച്ചാൽ മതി. അപ്പോൾ പക്ഷേ നമ്മളിതിനെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം പ്ലെയർ 1 എന്നുള്ളടത്ത് എന്ത് മാറ്റണം, പ്ലെയർ 2 എന്നാക്കണം. ഇവിടെ പ്ലെയർ 2 എന്നാക്കി. അപ്പോൾ നമുക്ക് മത്സരങ്ങൾക്കൊക്കെ വേഗത്തിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അപ്പോൾ പ്ലെയർ 1 ആയി. ഇതിൽ രണ്ടിലും പ്ലെയർ 1, പ്ലെയർ 2, ഇവിടെ ഏത് വരും, പ്ലെയർ 3 വരും. അടുത്തതിൽ ഏതാണ് വരേണ്ടത്, പ്ലെയർ 4. ഇനി നമുക്ക് ഇതിനെ 4 hour ബ്ലോക്കിനകത്തേക്ക് കൊടുക്കാം. അടുത്ത് നമുക്ക് ഈ പ്ലെയറിൻ്റെ കോസ്റ്റ്യൂം മാറ്റണം. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്, ആദ്യം ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലെയറിൻ്റെ കോസ്റ്റ്യൂം എന്തായിരിക്കണം എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ഇഫ് ദെൻ എൽസ് എന്ന് പറയുന്ന ബ്ലോക്ക് എടുക്കണം. അപ്പോൾ നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടത്, ഈ ബോൾ വന്ന് പ്ലെയറിനെ തട്ടുകയാണെങ്കിൽ, അപ്പോൾ അതെവിടെ നമുക്ക് എടുക്കാൻ പറ്റും, സെൻസിങ്ങിൽ നിന്ന് ടച്ചിങ് ബോൾ സോസർ, ഇതിനെ തട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കോസ്റ്റ്യൂം മാറണം. ആ കോസ്റ്റ്യൂം മാറുക എന്നുള്ളത് എവിടെ നിന്നായിരിക്കും എടുക്കേണ്ടത്, കോസ്റ്റ്യൂം മാറുക എന്ന് പറയുന്നത് ലുക്സിൽ നിന്നാണ്. ലുക്സിൽ നിന്നെടുത്തിട്ട് കോസ്റ്റ്യൂം മാറുന്നു എന്ന് കൊടുക്കുകയാണ്. പ്ലെയർ പോസ്റ്റ്യൂമിലോട്ട് മാറുന്നു. ഇനി അങ്ങനെ തട്ടിയില്ലെങ്കിലോ ഏത് കോസ്റ്റ്യൂമാണ് കൊടുക്കേണ്ട, കോസ്റ്റ്യൂം 1st costume. അപ്പോൾ ഇനി നമുക്ക് ഇതും എപ്പോഴും നടക്കേണ്ടതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 4 hour എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ 2nd player കാലിന് അനക്കം കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 2nd player ഈ ഒരു ബ്ലോക്ക് കൊടുക്കണം. അതിന് എളുപ്പം എന്താണെന്നറിയാമോ, നമുക്ക് ഗെയിമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ റെപ്പറ്റീഷനുള്ള ബ്ലോക്കുകളെ ഇങ്ങനെ എടുത്ത് ട്രാഗ് ചെയ്ത് ഇതിനെ കൊണ്ടുവന്ന് 2nd player അങ്ങ് വിട്ടു കൊടുക്കുക. ഇനി അത് ബ്ലോക്ക് 2nd player വന്നു നോക്കാം. 2nd player അതേ ബ്ലോക്ക് വന്നിട്ടുണ്ട്. 3rd player 4th player അങ്ങനെ തന്നെ കൊടുക്കുക. ഇനി നമുക്ക് ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. ഇപ്പോൾ ബോള് പോകുന്നുണ്ട്, കാലിൻ്റെ ചലനം കാണാം, തിരിച്ചു വരുന്നു, ഗ്ലൈഡ് ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്, നമ്മുടെ ഗെയിം ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പല രീതിയിലുള്ള ഗെയിമുകൾ ചെയ്ത് പരിശീലിക്കുക.